അമ്മായി വെച്ചിരുന്നൊരുക്കി ആരംഭമായ മരിമോനിക്ക് അയൽവക്കാരെ വീടിപ്പിക്കുന്നു ആശയിൽ നോമ്പ് തുറന്നിരിക്കുന്നു അമ്മായി വെച്ചിരുന്നൊരുക്കി ആരംഭമായ മരിമോനിക്ക് അയൽവക്കാരെ വീടിപ്പിക്കുന്നു ുന്നു നിലൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന്റെ ശേഷം അച്ചിപ്പായയും നിവർത്തി അതബിലമായി ഇരുത്തി അറബികാര കത്തുളയും വെച്ച് അഴകി ഗ്ലാസിൽ ജലമൊഴിച്ച് അച്ചിപ്പായയും നിവർത്തി അഴകി ഗ്ലാസിൽ ജലമൊഴിച്ച് അറബികാര കത്തുളയും വെച്ച് അഴകി ഗ്ലാസിൽ ജലമൊഴിച്ച് കുടിക്കി ഇത് കുടിക്കി നോമ്പ് തുറക്കിയെല്ലാം പറഞ്ഞു കൊണ്ട് പറഞ്ഞു നോമ്പ് തുറക്കുന്നു മൊന്നമ്മായി നമ്മളെ നല്ലമ്മായി അമ്മായി ആരംഭമായ മരിമോനിക്ക് അയൽവക്കാരെ വിളിപ്പിക്കുന്നു ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു ഞങ്ങളെ കണ്ടതും അലാക്കിന്റെ ഒരു അച്ചിപ്പായ ഇങ്ങോട്ട് എടുക്കലും ഓരോറ്റ അത് വലിയ അച്ചിപ്പായാണ് 19 ആക്കി ഇരിക്കണ്ടേ പായൊക്കെ നിർത്തി ഓലവിടെ ഇരുന്നോട്ടെ പാവൻ അമ്മായി ഞങ്ങൾ 50 ആളെ വരിയായിട്ട് ഇങ്ങനെ ഇരുത്തി വരിയായിട്ട് ഇരുത്തിയിട്ട് അമ്മായി ആദ്യമായിട്ട് 7-ാം ക്ലാസ്സിൽ വെള്ളം കൊടുത്തു വെള്ളം എന്ന് പറഞ്ഞ അപ്പൊ നോമ്പ് തുറക്കണ സമയത്ത് 3 മുറുക്ക് വെള്ളമല്ലേ കുടിക്കുള്ളൂ പിന്നെ ജ്യൂസും തരിക്കഞ്ഞി ചായ പലതും കുടിക്കാണ്ടാവൂലോ കുറച്ചല്ലേ കുടിക്കുള്ളൂ 7-ാം ക്ലാസ്സിൽ വെള്ളം കൊടുന്ന് അതവിടെ കൊടുന്ന് വെച്ച് അമ്മായിന്റെ കാരക്ക 7 പൊളിച്ച് അമ്മായിന്റെ കാരക്ക അതിന്റെ പൈസ കൊടുത്ത് വാങ്ങിയാ പിന്നെ നാട്ടുകാരെ കാരക്കാന്ന് അതിന് പറയാൻ പറ്റും അമ്മായിന്റെ കാരക്ക തന്നെ 7 പൊളിച്ച് അതിൽ കുറെ പത്തിരിയൊക്കെ പിച്ചിട്ട് കീറിയിട്ട് അതൊരു പ്ലേറ്റിൽ അവിടെ കൊടുന്ന് വെച്ച് പിന്നെ തരിക്കഞ്ഞി ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഞാൻ പറഞ്ഞതില് ജഗ പോക ഇതിങ്ങനെ കണ്ടു നോക്കുമ്പോ ഞങ്ങളിങ്ങനെ നോക്കുകയാണ് ആയോ ആയോ എന്തായോ എടാ എന്തായോ നിറച്ചും പത്തിരി ആയോന്നല്ല വാച്ചക്ക് സമയം നോക്ക് തുറക്കാൻ സമയമായോ എന്നെല്ലാരും ഇങ്ങനെ നോക്ക് എല്ലാരും വാച്ചില് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അമ്മോസാക്കാന്റെ വക 2 പിടി ആ സമയത്ത് ഏ സമയത്ത് എന്ത് വെടി വേരിനുള്ള എടാ ഹംക അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാട്ടുമ്പറാണ് പള്ളിയില് മൈക്കില്ല ശരി വാങ്ങു കൊടുക്കാന് ഒരു ചെറിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്ന് സാധാരണ നോമ്പ് ആയി കഴിഞ്ഞാലും സമയം തുറക്കാനുള്ള സമയമായി എന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് 2 കദീന വെടി പൊട്ടിക്കണ ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഈ 30 ദിവസത്തിൽ 60 വെടി വെക്കേണ്ട ഇൻചാർജിന്റെ അമ്മോസാക്കാക്കാണ് മനസ്സിലായി ആ വെടിയാണ് വെടി കേട്ട ഉടനെ അമ്മായി പറഞ്ഞു മക്കളെ പൊട്ടിക്കണ് തുറന്നോളി അതില് ഞങ്ങൾ ആ വെള്ളം എടുത്തുകൊണ്ട് കുറെ കുടിച്ച് അതിൽ അമ്മായിക്ക് മനസ്സിലായി ഇപ്പൊ വന്ന പഹയരെ കൊല്ലിയൊക്കെ അമ്മായി പറഞ്ഞ കയ്യേക്കോളി മക്കളെ ഞങ്ങള് കയ്യും കഴുകിയാണ്ട് വന്ന് ഇരുന്ന് ഇരുന്ന് ഓരോരുത്തരെ കണ്ണൊക്കെ ഫറോക്കിൽ എത്തിക്കണ് കാരണം 2.5 കണ്ട് പറ്റുന്നല്ലേ ഉച്ചക്കല്ലേ വാടക്കെ അവിടുന്ന് റമദാൻ മാസത്തിൽ ആരേലും ഉച്ചക്ക് ചോറ് അയില് അമ്മായി ഞങ്ങൾ നോമ്പ് തുറക്കണ സമയത്ത് ഞങ്ങളെ മുന്നിക്ക് കൊടുന്ന വെച്ച പലഹാരങ്ങളെ പേര് കേട്ടിട്ടുണ്ടോ അരിയരച്ചിട്ടും പോടിച്ചിട്ടുണ്ട് അതൃപ്പത്തിരി പലതരത്തിൽ അരിയരച്ചിട്ടും പോടിച്ചിട്ടുണ്ട് അതൃപ്പത്തിരി പലതരത്തിൽ അടവടലടു തരിയുണ്ട മണ്ട പുഴുമുണ്ടെന്ന വരുവിധത്തിൽ അടപടവടവടവടവടവടവടവടത് പാടാൻ ഉണ്ടാതിരുന്നാ പോരെ എന്താ ഈ വിഷുവിന് പടക്കം പൊട്ടണായിരി പടപടപടപടപടപടപടെന്ന് പറയുന്നത് പലഹാരത്തിന്റെ പേര് പലഹാരത്തിന്റെ പേരറിയില്ലെങ്കിൽ അത് ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കും അത് കാളിയാവുകാർക്ക് പുട്ടും വെള്ളപ്പും അല്ലാതെ വേറെ വല്ലതും തിരിയും ശരിയാ ഇതൊക്കെ പലഹാരങ്ങളാണ് ഇനി വേണമെങ്കിൽ ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം അട അട വട വട എന്താ പദ്രസ അത്
എടാ പേര് കേട്ട് മനസ്സിലാക്ക്. ലഡു തരിയുണ്ട മണ്ട മണ്ട അന്ന വിളിച്ചതല്ല, പലഹാരത്തിന്റെ പേരാണ്. ഈ പലഹാരങ്ങളുടെ പേര് എന്ന് പറഞ്ഞാല് ഈ പണ്ടാരിമാർക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് പുതിയ പുതിയ പലഹാരങ്ങൾ ജനിച്ചു വീഴല്. ആ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു പണ്ടാരിക്ക് ഒരബദ്ധം പറ്റിയ കഥ ഓർമ്മ വരുന്നത്. അതായത് ഇതേ വരി റമദാ മാസം കാലം, റമദാ മാസം കാലം ഉച്ച ഇവിടെ ഹോട്ടലിന്റെ മുകളില് വര മാളിയന്റെ മുകളില് കുറെ ആൾക്കാര് ഈ റമദാ മാസത്തിൽ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഷീട്ട് കളിക്കും. ഓഹോ, ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ള കളിയല്ല. അല്ലല്ല, 28 ജാക്കി റമ്മി അങ്ങനെ കുറെ കളികളുണ്ട് ഷീട്ടും വരെ. അതും കളിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് നോൽമ്പ് വെച്ച് പോന്നോല. ഉച്ചയായപ്പോ ഇവർക്കിങ്ങനെ ഒരു ജാതി വയറ്റുന്നെല്ലാം കൂടി ഒരു അതിൽ ഹോട്ടലുകാരനുണ്ട് ഇവരെ കൂടെ ഇരുന്ന് കളിക്കണം. ഇതിപ്പോ ഹോട്ടലുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛനെ വിശക്ക് ഉണ്ടല്ലടാ, ഇവിടെ എന്തെങ്കിലും രസം ഉണ്ടാക്കുക ചോദിച്ചു. അതിൽ അച്ഛൻ എന്ത് ചെയ്ത്, വേഗം ചെന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് ഇട്ട്, നെയ്ച്ചോറ് അടുപ്പത്തിട്ട് എന്നല്ല, ഇവനെ നെയ്ച്ചോറ് അടുപ്പത്തിട്ട് കണ്ട് ഇങ്ങോട്ട് കയറി പോകുന്നു, ഇവരെ കൂടെ വന്ന് കളിച്ച് കളിന്റെ ഹരത്തില് ഇവ ഇത് ഇറങ്ങിപ്പോകാനും തീ കത്തിക്കാനും ഇളക്കാനും ഒക്കെ മറന്ന് മറന്ന് തീയൊക്കെ കെട്ട് വെള്ളം ശരിക്ക് വറ്റാതെ ഈ പച്ചരി തീ കടന്നു കണ്ട് അങ്ങനെ ബന്ത് ബന്ത് നോക്കുമ്പോ അത് വേഗം ആയും ചെയ്തിങ്ങനെ വെള്ളം തീ തത്താത്തോണ്ടോട്ട് വറ്റിയിട്ടില്ല. ഇല്ലല്ല, ഇതിപ്പോ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോ ചോറും അല്ല കഞ്ഞിയല്ല ഒരു സൈസ് ചൊറിഞ്ഞി ആയി നിക്കാണ്. ആ ചോറും കഞ്ഞിയല്ലാത്തതിനെ പിന്നെ ചൊറിഞ്ഞി എന്നാ പറയും. ഇങ്ങനെ നിക്കാണ് പടച്ചോനെ സംഗതി പറ്റിച്ചല്ലോ. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ചെങ്ങായിമാരെ മുന്നിട്ടത് കൊണ്ടേ വെച്ചു കൊടുക്കുക, എന്താപ്പ ചെയ്യ എന്നൊക്കെ വിചാരിച്ച് ഇവങ്ങനെ ആലോചിച്ച് എന്താപ്പ ഒരു പരിപാടി ചെയ്യ. അതില് ഇവന് പെട്ടെന്നൊരു ബുദ്ധി വിളിച്ച്, വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾക്ക് പൊറാട്ട അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് മൈദമാവ് അവിടെ കൊടന്ന് വെച്ചിരുന്നു. ഓ, ഈ മൈദമാവ് എടുത്തുകാണ്ട് ഇവൻ ഇതിക്ക് ലേസം ഇങ്ങോട്ട് കൊട്ടി, കുറച്ച് പഞ്ചസാരി ഇങ്ങോട്ട് ഇട്ടു ഇട്ട്, എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്തപ്പോ ഇത്ത വെള്ളം വറ്റി ഇത് മൈദ അതിൽ കിടന്നൊന്ന് വെന്ത് ഈ നെയ്യും ഇത് ഈ നെയ്ച്ചോറ്റിക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം അതിൽ ചേർത്തിക്കണല്ലോ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടുകണം. ഇതെല്ലാം കൂടി ആയപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായി മാറി. ഇത് മോൾക്ക് വരെ മുന്നിക്കാണ്ട് കൊണ്ട് വെച്ചു കൊടുത്ത് വരക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, ആനനെ കിട്ടിയാ തിന്നാനുള്ള വിശപ്പായിട്ടിരിക്കുകയാണ്. അയ്യ ഇവരിങ്ങനെ തിന്നണിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു, അല്ല എന്തത് സാധനം എന്ന് ചോദിച്ചു. ആ ഇതറിയില്ലേ, ഇതാണ് ബോംബെ പുസ്കാർ. അയില് അവിടെ മായാക്കാറുണ്ട് ഒരാളുണ്ട് ബോംബെയിൽ കുറെ കാലം വിലസിയാളാ. മായാക്കാനോട് പോലും ചോദിച്ചു, അല്ല മായാക്കങ്ങൾ കുറെ കാലം ബോംബെയിൽ നിന്ന ആളാണ്, നിങ്ങള് ബോംബെയിൽ നിന്ന് ഈ പുസ്കാണ്ടിക്കണോ. അതിൽ മായാക്ക് അച്ഛനെ മാനം കെടുത്തണ്ടെന്നുള്ള എനിക്ക് അപ്പ പറഞ്ഞു. ആ ഞാൻ കണ്ടിങ്ങനെ ഇത് തന്നെ ബോംബെ പുഷ്കാ. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് എല്ലാരും കളിയൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ നേരത്തെ എല്ലാരും വീട്ടിക്ക് പോയ സമയത്ത് മായാക്ക് അച്ഛനോട് ചോദിച്ചു, അല്ല അസ എന്താ ഞാൻ കൊടുന്നിട്ട സാധനം. ഞാൻ പിന്നെ അപ്പം ആൾക്കാരടിയിലിട്ട് എന്നെ വഷളാക്കണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഒന്നാലും മായാക്ക് അതിന്റെ കഥ പറയണ്ട, അത് ചോറ